യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം നാഷണൽ സർവീസ് സ്കീം അവതരിപ്പിക്കുന്ന PSC ഫോർ ഡിസേബിൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളെയാണ് പരിചയപ്പെടുന്നത്, പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫിൻ്റെ ജനനം 1887 May 23 കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തെ ഔസേപ്പ് എന്നായിരുന്നു കുട്ടിക്കാലത്ത് അറിയപ്പെടുന്നത്. പുലയ വിഭാഗത്തിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ട കുടുംബമാണ് ഇവരുടേത്. സാറ ജോസഫാണ് ഭാര്യ. അദ്ദേഹത്തിൻ്റെ ജനനം 1887 May 23 കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന സ്ഥലത്തായിരുന്നു. കുട്ടിക്കാല നാമം ഔസേപ്പ്. പുലയ വിഭാഗത്തിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ട കുടുംബമാണ് ഇവരുടേത്. സാറ ജോസഫാണ് ഭാര്യ. കേരള നവോത്ഥാനത്തിൻ്റെ മുന്നണി പടയാളി, സാമൂഹ്യ വിലക്കുകളെ അവഗണിച്ച് വിദ്യാഭ്യാസം നേടിയ ദളിതൻ, കോട്ടയം പാമ്പാടിയിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. അധ്യാപന ജീവിതത്തിൽ നേടിയ പേരാണ് പാമ്പാടി ജോൺ ജോസഫ് എന്നത്. ദളിതരുടെ സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചായിരുന്നു സാമൂഹിക സേവനത്തിൻ്റെ തുടക്കം. കേരള നവോത്ഥാനത്തിൻ്റെ മുന്നണി പടയാളി, സാമൂഹ്യ വിലക്കുകളെ അവഗണിച്ച് വിദ്യാഭ്യാസം നേടിയ ദളിതൻ, കോട്ടയം പാമ്പാടിയിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. അധ്യാപന ജീവിതത്തിൽ നേടിയ പേരാണ് പാമ്പാടി ജോൺ ജോസഫ് എന്നത്. ദളിതരുടെ സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചായിരുന്നു സാമൂഹിക സേവനത്തിൻ്റെ തുടക്കം. ചേലമ്മർ മഹാസഭ, കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ജോൺ ജോസഫ് ആരംഭിച്ച സംഘടനയാണ് ചേലമ്മർ മഹാസഭ. 1921 January 14 രൂപീകരിച്ച സംഘടനയുടെ മുഖപത്രമാണ് സാധുജനദൂതൻ എന്ന മാസിക. ഗോത്രപരമായി സംഘടിക്കും, മതപരമായല്ല എന്നതാണ് ഈ സംഘടനയുടെ മുദ്രാവാക്യം. കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ജോൺ ജോസഫ് ആരംഭിച്ച സംഘടനയാണ് ചേലമ്മർ മഹാസഭ. 1921 January 14 രൂപീകരിച്ച സംഘടനയുടെ മുഖപത്രമാണ് സാധുജനദൂതൻ എന്ന മാസിക. ഈ സംഘടനയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അധ്യാപക വൃത്തി ഉപേക്ഷിക്കുകയും പട്ടാളത്തിൽ ചേരുകയും ചെയ്ത ജോൺ ജോസഫ് പട്ടാള ജീവിതത്തിൽ നിന്നും വിരമിച്ച സമയത്താണ് സാമൂഹിക സേവനത്തിലേക്ക് തിരിയുകയും ചേലമ്മർ മഹാസഭ രൂപീകരിക്കുകയും ചെയ്തത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അധ്യാപക വൃത്തി ഉപേക്ഷിക്കുകയും പട്ടാളത്തിൽ ചേരുകയും ചെയ്ത ജോൺ ജോസഫ് പട്ടാള ജീവിതത്തിൽ നിന്ന് വിരമിച്ച സമയത്താണ് സാമൂഹിക സേവനത്തിലേക്ക് തിരിയുകയും ചേലമ്മർ മഹാസഭ രൂപീകരിക്കുകയും ചെയ്തത്. പാമ്പാടി ജോൺ ജോസഫിൻ്റെ അഭിപ്രായത്തിൽ പുലയർ, കുറവർ, പറയർ എല്ലാവരും ആദി ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പുലയർ, കുറവർ, പറയർ എല്ലാവരും ആദി ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതിൻ്റെ പേരിൽ 1935 ബ്രിട്ടീഷ് പാർലമെൻറ്റിനോട് എല്ലാ മതവിഭാഗങ്ങൾക്കാർക്കും ഒരേ നിയമങ്ങളും അവകാശങ്ങളും നൽകണമെന്ന് ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. 1931 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ മലയാളി നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും. 1931 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ മലയാളി നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്.
അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും, ചെറുമ ബോയി. അദ്ദേഹത്തിൻ്റെ മരണം 1940 ജൂലൈയിൽ 53 വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. 1940 ജൂലൈ. നമുക്ക് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പാമ്പാടി ജോൺ ജോസഫ്. ജനനം 1887 മെയ് 23 കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന സ്ഥലത്തായിരുന്നു. കുട്ടിക്കാല നാമം ഔസേപ്പ്. പുലയ വിഭാഗത്തിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ട കുടുംബം. കേരള നവോത്ഥാനത്തിൻ്റെ മുന്നണി പടയാളി. ദളിതരുടെ സാമൂഹ്യ ഉന്നമനത്തിനായി വേണ്ടി പ്രവർത്തിച്ച് ആയിരുന്നു സാമൂഹ്യ സേവനത്തിൻ്റെ തുടക്കം. അധ്യാപന ജീവിതത്തിൽ നേടിയ പേരാണ് പാമ്പാടി ജോൺ ജോസഫ് എന്നത്. ചേരമർ മഹാസഭ. കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ജോൺ ജോസഫ് ആരംഭിച്ച സംഘടന. 1921 ജനുവരി 14 രൂപീകരിച്ച സംഘടനയുടെ മുഖപത്രമാണ് സാധുജനദൂതൻ എന്ന മാസിക. ഈ സംഘടനയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കും, മതപരമായല്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അധ്യാപക വൃത്തി ഉപേക്ഷിക്കുകയും പട്ടാളത്തിൽ ചേരുകയും ചെയ്ത ജോൺ ജോസഫിന് പട്ടാള ജീവിതത്തിൽ നിന്നും വിരമിച്ച സമയത്ത് സാമൂഹ്യ സേവനത്തിലേക്ക് തിരികുകയും ചേരമർ മഹാസഭ രൂപീകരിക്കുകയും ചെയ്തത്. പാമ്പാടി ജോൺ ജോസഫിൻ്റെ അഭിപ്രായത്തിൽ പുലയർ, കുറവർ, പറയർ എല്ലാവരും ആദി ദ്രാവിഡ വിഭാഗത്തിൽ പെട്ടവരാണ്. 1931 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ മലയാളി നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും, ചെറുമ ബോയും. അദ്ദേഹത്തിൻ്റെ മരണം 1940 ജൂലൈ 53 വയസ്സിലായിരുന്നു. 1940 ജൂലൈ. നന്ദി.